കാലചക്രത്തിൽ മറഞ്ഞു പോകാതെ ഇന്ത്യയിലുടനീളം കാത്തുസൂക്ഷിക്കപ്പെട്ട പഴയ 5 മോഡിഫൈഡ് കാറുകൾ പരിചയപ്പെടാം. മാരുതി സെൻ. ഇന്നും ഒട്ടും പഴക്കം തോന്നിപ്പിക്കാത്ത ഒരു ഡിസൈനാണ് മാരുതി സെന്നിന്റേത്. 1993 പുറത്തിറക്കിയ സെൻ അന്ന് വാഹന ലോകത്തെ താരമായിരുന്നു. സീറോ എഞ്ചിൻ നോയിസ് എന്നതിന്റെ ചുരുക്കപ്പേരായിരുന്നു സെൻ എന്നത്. ആകെ മൊത്തം ഉരുണ്ട ഡിസൈനാണ് വാഹനത്തിന്. 50 BHP കരുത്ത് പുറപ്പെടുവിക്കുന്ന 993 cc എഞ്ചിൻ ആയിരുന്നു വാഹനത്തിന്റെ ഹൃദയം. സെന്റിന്റെ ലുക്കും പവറും വാഹന പ്രേമികൾക്കിടയിൽ കാറിന് ഇന്നും പ്രിയം കൂട്ടുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്ന സെന്നിന് ഒരു പുറം മാർക്കറ്റ് ബോഡി കിറ്റ് ഘടിപ്പിച്ചിരിക്കുന്നു. താഴ്ന്നു വരുന്ന മുൻ ലിപ് സ്പോയിലറുകളും സൈഡ് സ്കേർട്ടിങ്ങുകളും വാഹനത്തിന് പ്രത്യേക ഭംഗി നൽകുന്നു. അലോയ് വീലുകളിൽ വീതിയേറിയ ടയറുകളാണ് നൽകിയിരിക്കുന്നത്. വാഹനത്തിൽ നൽകിയിരിക്കുന്ന ഓറഞ്ച് നിറം തിരക്കിനിടയിലും ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. മാരുതി 800. ആഗോള വിപണി കീഴ്പ്പെടുത്തിയ ഫോർഡ് മോഡൽ ടി, പിന്നീട് വന്ന ഫോക്സ് വാഗൺ ബീറ്റ് എന്നിവയെ അനുസ്മരിപ്പിക്കുന്ന ഇന്ത്യൻ വിപണിയിലെ താരമാണ് മാരുതി 800. തങ്ങളുടെ കാലഘട്ടത്തിലെ രാജാക്കന്മാരും ജനലക്ഷങ്ങളെ വാഹനങ്ങളിലേക്ക് ആകർഷിച്ചവരുമാണിവർ. ഇന്ത്യൻ വിപണിയിലെ മാരുതി സുസുക്കിയുടെ ആദ്യ കാറായിരുന്നു 800. 1983 മാരുതി 800 ഇന്ത്യയിൽ പുറത്തിറങ്ങിയത്. അന്നു മുതൽ ഈ അടുത്ത കാലം വരെ സാധാരണക്കാരന്റെ കാർ എന്നാണ് 800 അറിയപ്പെടുന്നത്. മിസ്റ്റർ ബീനിന്റെ സൂപ്പർ മിനിയെ അനുസ്മരിപ്പിക്കും വിധം ഇളം പച്ച നിറത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ മാരുതി 800. വാഹനത്തിന്റെ യഥാർത്ഥ രൂപം നിലനിർത്തിക്കൊണ്ടുള്ള മോഡിഫിക്കേഷനാണിത്. കണ്ണഞ്ചിപ്പിക്കുന്ന നിറത്തിനോടൊപ്പം അലോയ് വീലുകളും വലിയ ടയറുകളും വാഹനത്തിന്റെ ഭംഗി കൂട്ടുന്നു. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കോണ്ടസ. നിരന്തരമായി 3 പതിറ്റാണ്ടുകൾ അംബാസഡർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് ഒരു പുതിയ മോഡൽ വേണമെന്ന ചിന്തയുടെ ഫലമാണ് കോണ്ടസ. 1984 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കോണ്ടസ പുറത്തിറക്കിയത്. ഇന്ത്യയിലെ ആദ്യ മസിൽ കാർ ഡിസൈൻ എന്ന് കരുതപ്പെടുന്ന വാഹനമാണിത്. 1984 2002 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കോണ്ടസ പുറത്തിറക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ആഡംബര വാഹനവും ഇതുതന്നെ. ഉടമസ്ഥന്റെ മനസ്സിനൊത്ത വിധം അദ്ദേഹം മോഡിഫൈ ചെയ്ത് ഒരു സൂപ്പർ സ്റ്റൈലിഷ് സെഡാൻ ആക്കി മാറ്റിയ കോണ്ടസയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. വാഹനത്തിന് നൽകിയിരിക്കുന്ന കറുത്ത നിറം മസിൽ കാർ പരിവേഷത്തിന് മാറ്റുകൂട്ടുന്നു. അലോയ് വീലുകളിൽ വാഹനത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടയറുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. കാറിന് മുൻഗ്രില്ലിൽ ഷെൽബിയുടെ ബാഡ്ജും നൽകിയിരിക്കുന്നു. ഫിയറ്റ് പത്മിനി. ആദ്യമായി 1974 പ്രീമിയർ മോട്ടോഴ്സ് ഇന്ത്യൻ വിപണിയിൽ പത്മിനിയെ അവതരിപ്പിച്ചത്. അന്നു മുതൽ ഇന്നു വരെയും ജനപ്രീതി ആർജിച്ച ഒരു മൂർത്തിഭാവമാണ് വാഹനത്തിന്. പല വാഹന പ്രേമികളുടെയും ശേഖരണത്തിൽ വളരെ വിലപ്പെട്ട ഒന്നാണ് പ്രീമിയർ പത്മിനി. ഇന്നും സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഇഷ്ടവാഹനം അദ്ദേഹത്തിന്റെ പത്മിനി തന്നെയാണ്. വാഹനത്തിന്റെ പ്രതാപകാലത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി, ബോളിവുഡ് സൂപ്പർ താരം അമീർ ഖാൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ പ്രീമിയർ പത്മിനി സ്വന്തമാക്കിയിട്ടുണ്ട്. 1974 2000 പ്രീമിയർ പത്മിനി വിറ്റഴിച്ചത്. പൂർണമായും മോഡിഫൈ ചെയ്ത പത്മിനിയാണിവിടെ നമ്മൾ കാണുന്നത്. സിൽവറും നീലയും ചേർന്ന ഇരട്ട നിറമാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മൾട്ടിസ്പോക്ക് അലോയ് വീലുകളാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ബോണറ്റിൽ കൊടുത്തിരിക്കുന്ന സിൽവർ നിറത്തിലുള്ള ഇരട്ട വരകൾ വാഹനത്തിന് കൂടുതൽ സ്പോർട്ടി ലുക്ക് നൽകുന്നു. ഈ വാഹനത്തിന്റെ പേര് കേട്ടാൽ പുതുതലമുറയ്ക്ക് അത്ര സുപരിചിതം അല്ലായിരിക്കാം. 1991 പുറത്തിറക്കിയ ഗോഡ് ഫാദർ എന്ന സിനിമ നമ്മൾ മലയാളികൾക്കെല്ലാം സുപരിചിതമാണ്. സിനിമയിലെ നായിക കഥാപാത്രമായ ആനപ്പാറയിലെ മാലു ഉപയോഗിക്കുന്ന കാറാണിത്. ചിത്രത്തിലെ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട് എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ വാഹനം നന്നായി ചിത്രീകരിച്ചിട്ടുണ്ട്. 1985 വാഹനം ഇന്ത്യയിൽ പുറത്തിറക്കിയത്. 1966 പുറത്തിറക്കിയ ഫിയറ്റ് 124 നിന്ന് ഡിസൈൻ കടമെടുത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന പ്രീമിയർ പത്മിനിയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പുറത്തിറക്കിയ വാഹനമാണിത്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് മോഡിഫൈ ചെയ്ത 118NE ആണ്. ഗ്രീൻ ഫോർനൈറ്റ് എന്ന ചിത്രത്തിലെ കാറിൽ നിന്നും ഉൾക്കൊണ്ടത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഗാങ്സ്റ്റർ ലുക്കാണ് വാഹനത്തിന്.
മുൻവർഷം മുഴുവനായി മാറ്റിയിരിക്കുന്നു. പുതിയ മോഡൽ ബമ്പറും ഗ്രില്ലും വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. ഭീതിപ്പെടുത്തുന്ന കണ്ണുകൾ പോലെയുള്ള ഹെഡ്ലാമ്പുകളാണ്. വാഹനത്തിന് അഴക് കൂട്ടാനായി അലോയ് വീലുകളും നൽകിയിരിക്കുന്നു. കറുപ്പുനിറം വാഹനത്തിന് കൂടുതൽ ഭംഗിയേകുന്നു.